പ്രതിരോധ രംഗത്ത് ഇന്ത്യയെ ചരിത്ര കുതിപ്പിനൊരുക്കുകയാണ് നരേന്ദ്രമോദി. മാർക്ക് II യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചും അമേരിക്കയുടെ പാട്രിയറ്റിനെ പോലും വെറുപ്പിക്കുന്ന S-400 നിർമ്മാണത്തിലേക്ക് കടന്നും രണ്ടാം ആണവ അന്തർവാഹിനി സജ്ജമാക്കിയും പ്രതിരോധ രംഗത്ത് ചരിത്ര കുതിപ്പിനൊരുങ്ങുകയാണ് മോദി. അമേരിക്കയുടെ പാട്രിയറ്റിനെ പോലും വെറുപ്പിക്കുന്ന S-400 ട്രയംഫ് മാതൃകയിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. തദ്ദേശീയമായ 3 വ്യത്യസ്ത തരം മിസൈലുകളാണ് ഇന്ത്യ ഇതിനായി തയ്യാറാക്കുന്നത്. ഓരോന്നും വ്യത്യസ്ത ദൂരങ്ങളിൽ ശത്രു ഭീഷണികളെ ലക്ഷ്യം വയ്ക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. പരമാവധി 400 കിലോമീറ്റർ ദൂരപരിധിയാണ് ഈ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾക്ക് ഉണ്ടാവുക. യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയിൽ നിന്നുള്ള ഭീഷണികളെ അതിജീവിക്കാൻ ഈ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് കഴിയും. പ്രോജക്റ്റ് കുശ എന്ന പദ്ധതി വഴിയാണ് ഇതിൻ്റെ നിർമ്മാണം. ഇന്ത്യയുടെ വിപുലമായ സൈനിക നവീകരണ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണിത്. മെയ്ക്ക് ഇൻ ഇന്ത്യയ്ക്ക് പുതിയ തലം കൂടി നൽകുന്ന പദ്ധതിയായിട്ടാണ് പ്രതിരോധ മന്ത്രാലയം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന റഷ്യൻ S-400 സംവിധാനത്തിൻ്റെ നിരവധി സ്ക്വാഡ്രാണുകൾ ഇതിനകം പ്രവർത്തനക്ഷമമായിട്ടുണ്ട് എന്നതും ഇക്കാര്യത്തിൽ എടുത്തു പറയണം. റഷ്യയുടെ ഏറ്റവും ദീർഘവും ഇടത്തരവുമായ ഉപരിതല വിമാന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് S-400 എന്നത്. അമേരിക്ക വികസിപ്പിച്ചെടുത്ത പാട്രിയറ്റ് അഡ്വാൻസ്ഡ് Capability 3 പതിമടങ്ങ് ശക്തിയുള്ളതാണ് ഇന്ത്യയുടെ S-400 ട്രയംഫ്. അമേരിക്കയുടെ 4 പാട്രിയറ്റ് ഡിഫൻസ് യൂണിറ്റിന് തുല്യമാണ് ഭാരതത്തിൻ്റെ ഒരു S-400 ട്രയംഫ്. അതേസമയം ഇതോടൊപ്പം ഇന്ത്യയുടെ ആണവ അന്തർവാഹിനി പദ്ധതിക്ക് ഊർജ്ജം വെകിക്കൊണ്ട് രണ്ടാം ആണവ അന്തർവാഹിനി പ്രവർത്തന സജ്ജമാവുകയാണ്. ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി INS അരികട്ട് കമ്മീഷൻ ചെയ്യാനിരിക്കുകയാണ് നാവികസേന. ആണവ മിസൈലുകൾ ആയിരിക്കും അന്തർവാഹിനിയിൽ ഉണ്ടാവുക. വരുന്ന 3 മാസത്തിനുള്ളിൽ INS അരികട്ട് കമ്മീഷൻ ചെയ്യുമെന്ന വിവരങ്ങളാണ് ഇതോടെ പുറത്തു വന്നിരിക്കുന്നത്. വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെൻറ്ററിൽ INS അരികട്ടിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ INS അരിഹന്ദറിൽ ചേരും. 2016 ഇന്ത്യയുടെ ആദ്യ അന്തർവാഹിനിയായ അരിഹന്ദ് കമ്മീഷൻ ചെയ്യുന്നത്. ഇപ്പോൾ മറ്റ് 6 ആണവ അന്തർവാഹിനികളുടെ നിർമ്മാണവും പുരോഗമിച്ചു വരുന്നു. 1,00,000 കോടി രൂപയാണ് ഇവയുടെ നിർമ്മാണ ചെലവ്. 96% തദ്ദേശീയമായി വികസിപ്പിച്ച ഘടകങ്ങളാവും ആണവ അന്തർവാഹിനി നിർമ്മാണത്തിന് ഉപയോഗിച്ചു വരുന്നത്. അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ഡ്രോണുകളും ഇവയുടെ പ്രത്യേകതകളായിരിക്കും. പാകിസ്ഥാൻ്റെയും ചൈനയുടെയും വെല്ലുവിളികൾ നേരിടാൻ കൂടുതൽ അന്തർവാഹിനികൾ നിർമ്മിക്കേണ്ടതുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. 3 ആണവ അന്തർവാഹിനിയായ അരിദമൻ അടുത്ത വർഷം കമ്മീഷൻ ചെയ്യുമെന്നാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ നാവിക യുദ്ധശേഷിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഇവയ്ക്ക് കഴിയും. തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റായ മാർക്ക് II യുദ്ധവിമാനങ്ങൾ 2026 മാർച്ചോടെ പറക്കലാരംഭിക്കുന്നതോടെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്ക് മറ്റൊരു പൊന്തൂവൽ കൂടി. 2029 മുതൽ വാണിജ്യ ഉൽപ്പാദനം ആരംഭിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. തദ്ദേശീയ യുദ്ധവിമാന പദ്ധതിയുടെ ഭാഗമായാണിത്. അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക് കമ്പനി നിർമ്മിച്ച എഞ്ചിനുകളാണ് ലൈറ്റ് കോമ്പാക്ട് യുദ്ധവിമാനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. LCA Mark 1, Mark 1A എന്നിവയിൽ GE 404 എഞ്ചിനും ഉപയോഗിക്കും. LCA Mark 2 ഘടിപ്പിക്കുന്ന JE 440 തദ്ദേശീയമായി ഇന്ത്യയിൽ നിർമ്മിക്കും. നിലവിലുള്ള Mirage 2000, Jaguar MiG-29 വിമാനങ്ങൾക്ക് പകരമായും LCA Mark 2 ഇന്ത്യ അവതരിപ്പിക്കുക. അടുത്ത 10 വർഷത്തിനുള്ളിൽ 250 യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാനാണ് ഇന്ത്യ ലക്ഷ്യം വച്ചിരിക്കുന്നത്. ആസ്ത്ര എയർ ടു എയർ മിസൈൽ, സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് വെപ്പൺസ് തുടങ്ങിയ തദ്ദേശീയ ആയുധങ്ങളും LCA Mark 2 സജ്ജീകരിക്കുന്നുണ്ട്. DRDO ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി രൂപകൽപ്പന ചെയ്യുന്ന മാർക്ക് 2 കയറ്റുമതി ഓർഡറുകൾ തീരുന്നുണ്ട്. വ്യോമസേന 180 LCA Mark 1A വിമാനങ്ങൾക്കായി കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. 2032 ഇവ വിന്യസിക്കും. 5 അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിൻ്റെ വാണിജ്യ ഉൽപ്പാദനം 2035 ആരംഭിക്കാനിരിക്കുകയാണ് രാജ്യം.